എല്ലാവർക്കും സല്യൂ സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. നമുക്ക് അധികം ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ ഒരു അട്ടിപ്പൊളി കോയിൻ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 250 ml കപ്പില് 2 കപ്പ് മൈദാ മാവും 1 ടീസ്പൂണോളം പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. ഈ മുട്ട ഒന്ന് അടിച്ച ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ പുട്ടിനൊക്കെ നനയ്ക്കത്തില്ലേ അതേപോലെ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ എല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത്. ഇപ്പൊ ചപ്പാത്തി മാവിന്റെ പരുവല്ല നമ്മൾ ഈ കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ വെള്ളം മൊത്തത്തിൽ ആദ്യം എടുത്ത് അങ്ങ് ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ ശ്രമിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത്. കുറച്ച് സ്റ്റിക്കി പരുവത്തിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പൊ അതാ ഇത്രയും മതിയാകും. അപ്പൊ നമ്മൾ കുഴച്ച് വരുമ്പോ നമുക്ക് മനസ്സിലാവും എത്ര വെള്ളം വേണം എന്നുള്ളത്. അപ്പൊ അതാ ഇനി ഇപ്പൊ നമ്മൾ എടുത്തതിൽ ഇത്രയും വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ ടേബിൾ കൗണ്ടറിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് കൈകൊണ്ടൊന്ന് തേച്ച ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ശക്തിയായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. ഒരു 8-10 മിനിറ്റ് എങ്കിലും നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിലാണ് പൊറോട്ടയുടെ ഒരു സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അപ്പൊ ഇത് എത്രത്തോളം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കും അത്രത്തോളം സോഫ്റ്റ് ആവും നമ്മളെ പൊറോട്ട. അപ്പൊ ഈ മാവ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച ശേഷം ഇതാ ഒന്ന് നമ്മൾ ഈ കുഴച്ചു വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഓയിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിപ്പം അടച്ചിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ മാറ്റിവെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതാ ഇപ്പൊ ഞാൻ ഇതാ ഈ മാവ് എടുത്തു. അപ്പൊ ഓയിലൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് മാവ്. അപ്പൊ സാധാരണ നമ്മൾ കടയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓയില് ചേർക്കും. അപ്പൊ ഇതിപ്പം വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കുന്നത്. എന്റെ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഈ മാവ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഓരോ ബോൾസും ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു സൈസില് എനിക്കിവിടെ 5 ബോൾസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ കൈയിലുണ്ടെന്ന് തടവിയിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ റാപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യം കുഴച്ചെടുത്തിരിക്കുന്ന മാവില്ലേ ഉരുട്ടി വെച്ചത് അത് ആദ്യം എടുക്കണം. എടുത്തിട്ട് ടേബിൾ കൗണ്ടറിലോ മാറ്റിലോ നമ്മൾ ദാ ഇതുപോലെ ഓയിൽ കുറച്ചും തടവിയിട്ട് ഈ മാവ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. വളരെ കനം കുറച്ച് പരത്തിയിട്ട് കുറച്ച് മൈദാ മാവിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ദാ ഇതുപോലെയാണ് നമ്മൾ ബൺ പൊറോട്ടയ്ക്ക് ഫോൾഡ് ചെയ്യണത്. തിരിച്ച് മറിച്ചുവിട്ട ശേഷം ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ് ഈ ബൺ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഒന്ന് അമർത്തി കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഇനി വീശാൻ അറിയാത്തവർക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പൊ അതാ ഇതുപോലെ ഏറ്റവും കനം കുറച്ച് നമ്മളൊന്ന് പരത്തി എടുത്തിട്ട് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. ആ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ഞാൻ എന്താ ഒരു മാവ് ഇതാ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് വെച്ചിട്ട് കൈവെള്ളം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതാ ഇതുപോലെ ഒരുപാട് അങ്ങ് പരത്തി എടുക്കണ്ട കേട്ടോ. ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതാ നമ്മളുടെ പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് കനം കൂട്ടുന്നില്ല കേട്ടാ. കനം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളു വേകാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പൊ ഞാൻ ഈ ഒരു സൈസിലാണ് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടല്ലേ, റെസ്റ്റോറന്റ് ഒന്നും അല്ലല്ലോ നമ്മളിങ്ങനെ കനത്തിലൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇത് എളുപ്പമാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ച ശേഷമാണ് ഇനി ഇത് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പൊ പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഇത് ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം റെസ്റ്റോറന്റിലൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഈ മാവ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ പോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ പലയിടത്തും തട്ടുകടകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. അപ്പൊ നമ്മൾ വീട്ടിലുള്ളവർ കഴിക്കുന്നാകുമ്പോൾ ഒരുപാട് ഓയിലൊന്നും നമുക്ക് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ കുറച്ച് ഓയിലില് ഇത് തയ്യാറാക്കുന്നത്. ഒരു സൈഡ് റെഡിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് അതിന് മീതെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ചൂടോടുകൂടി തന്നെ നമ്മൾ 2 വശവും നന്നായിട്ടൊന്ന് അടിച്ച് സോഫ്റ്റാക്കി എടുക്കണം. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോയിൻ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത് നമുക്ക് സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.